ഹായ് ഷോബാസ് മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ചെറിയ ക്യാപ്സിക്കം അല്ലേ, അതിൻ്റെ ഉള്ളിൽ മസാല നിറച്ചിട്ട് അത് ബജി പോലെ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് കണ്ടു നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം അടിപൊളി ഉള്ളിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല മസാലകൾ നിങ്ങൾക്ക് ഈ ഉള്ളിൽ ഇപ്പോൾ ഏത് വേണമെങ്കിൽ ഏത് മസാല വേണമെങ്കിലും ഇതിൽ നിറയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിതുപോലെ ചെറിയ ക്യാപ്സിക്കാണ്, അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഒരു ചെറിയൊരു ഉപ്പ് ഈ നമ്മുടെ ക്യാപ്സിക്കത്തിൽ വരുമ്പോൾ അത് ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് ചെയ്യുന്ന ശേഷം നമുക്ക് ഈ ക്യാപ്സിക്കലി അതൊന്ന് ഒരു ഭാഗമൊന്ന് മുറിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ ഒന്ന് എടുത്ത് കളയണം. ചെറിയതായതുകൊണ്ട് കുറച്ച് കുരുകളൊക്കെ ഉണ്ടാവുള്ളൂ, അതൊന്ന് ഈ കത്തി കൊണ്ടൊന്ന് എടുത്ത് കളയാം. ഇതുപോലെ തണ്ടിൻ്റെ ഭാഗത്ത് കുറച്ച് കുരു ഉണ്ടാവും, അതൊന്ന് മാറ്റിക്കളയാം. അതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് അതൊന്ന് ഇട്ട് വയ്ക്കാം. ഉപ്പ് വെള്ളത്തിലേക്ക് പ്രഷറിലുള്ളവരൊന്നും ഇത് ചെയ്യണമെന്നില്ല കേട്ടോ. അതും ഇഷ്ടമില്ലാത്തവരൊന്നും ചെയ്യണ്ട. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുളകിൻ്റെ ഉള്ളിലേക്ക് ഇത് ക്യാപ്സിക്കത്തിൻ്റെ ഉള്ളിലേക്ക് ഇതൊക്കെ ഒന്ന് കുറച്ചൊരു ഉപ്പ് ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അതുപോലെ നമുക്ക് എല്ലാം ഇതൊന്ന് ചെയ്ത് വയ്ക്കാം. ഒരു സൈഡ് മാത്രം ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അതിനുശേഷം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരുകളൊന്ന് എടുത്ത് കളയാം. അപ്പോൾ ഈ വെള്ളത്തിൽ ഒരു 5 മിനിറ്റൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചെയ്ത് വെച്ചിട്ട് പിന്നെ മസാലകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയും സമയം മതി. അധികം സമയമൊന്നും എടുത്ത് വയ്ക്ക ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കേണ്ട കേട്ടോ. നമുക്ക് എല്ലാതും അങ്ങനെ ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ സവാള വേണം, പിന്നെ ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം മസാല ഉണ്ടാക്കാം. അപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി. അതിന് ശേഷം നമ്മുടെ ഉള്ളി ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞതുണ്ട്, അതുപോലെ പച്ചമുളക് 2-3 എണ്ണം, അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, അതും കൂടി എല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പച്ചമണമൊക്കെ പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഒന്ന് ചേർക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചേർക്കണത് 1/2 ടീസ്പൂൺ ചെറുജീരകവും വലിയ ജീരകവും കൂടി പൊടിച്ചതാണ് കേട്ടോ. ചെറിയ ജീരകവും പെരിഞ്ചീരകവും കൂടി പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ടേ. അതും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ചെറിയ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി അതിലേക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കാം. ഈ മസാല നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിപ്പോൾ മുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ കീമ വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം എടുത്തിട്ട് അത് അതിൽ വെള്ളം ഉണ്ടാവും, വെള്ളം ഒന്ന് നന്നായി കുടഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വിടർത്തിയിട്ട് വെള്ളമൊക്കെ കളയണം. ചില അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് വയ്ക്കാം. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിൽ 1 കപ്പ് കടലമാവ് ബേസിൻ ആണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഒരു ആവശ്യത്തിന് 2 നുള്ളുപ്പും 2 നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 നുള്ള് മുളക് പൊടി പിന്നെ 1 നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് വെള്ളത്തിൽ കുഴച്ചെടുക്കാം. സാധാരണ വെള്ളത്തിൽ അതൊന്ന് കലക്കിയെടുക്കണം. നന്നായിട്ട് തന്നെ കലക്കണം. അതിൽ നമ്മുടെ കായപ്പൊടിയൊക്കെ കലങ്ങാൻ കുറച്ച് പാടുണ്ടാവും, അപ്പോൾ അത് നന്നായിട്ടൊന്ന് കലങ്ങണം. നന്നായി കലക്കി അധികം ടൈറ്റ് ആവാനും അധികം ലൂസാവാനും പാടില്ല. അപ്പോൾ അതേ ഈ പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ അത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അതൊന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ മസാല നിറയ്ക്കുക. ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മസാലകൾ നിറയ്ക്കണം. ഇതേപോലെ നിറയ്ക്കാം, കണ്ട, ഇതേപോലെ നിറച്ച് നമുക്ക് എല്ലാതും വയ്ക്കാം. ഒരെണ്ണം കൂടി കാണിക്കാം. ഇതേപോലെ എല്ലാം നിറച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇതെല്ലാതും അങ്ങനെ ആക്കി വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ, നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഓരോ മുളക് എടുത്തിട്ട് അതിലേക്ക് ഈ നമ്മുടെ കടലമാവുണ്ടല്ലോ അതിലേക്ക് മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്നും വേവില്ല. ഇടുമ്പോൾ നല്ല ഫ്ലെയിമിലിടുക, അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിടുക. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മുട്ട വെച്ചിട്ടുണ്ടാക്കാം, അതുപോലെ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം, എല്ലി കളഞ്ഞിട്ട് ചിക്കൻ്റെ പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കീമ വെച്ചിട്ടുണ്ടാക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഇതിപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞ് എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒന്ന് ആ ഭാഗം വെന്ത് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടുക. ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മാറ്റാം, കോരി മാറ്റി വയ്ക്കാം. ഒരു സൈഡും കൂടി നമുക്കിട്ട് വയ്ക്കാം. മറിച്ച് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളറ് നമുക്കറിയാമല്ലോ വേവണത്, അതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ ഇത് വെന്തിട്ടുണ്ട്, ഇനി നമുക്ക് മാറ്റാം. ഇതേപോലെ കളറ് വരണം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, അപ്പോൾ നമുക്ക് മുളകും നന്നായിട്ട് വേവും. ക്യാപ്സിക്കം നമുക്ക് മറ്റതും കൂടി ഇട്ടിട്ട് അതുപോലെ തന്നെ വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ ഇത് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റ് എഴുതണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.